ഇല്ല. ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മൊഴി വരണം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിലും അതേ ഭാഗം മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴൊക്കെ ഞങ്ങൾ സകലവും വിട്ടതിനെ അനുഭവിച്ചെന്ന് പത്രോസ് ചോദിക്കുന്ന ആ ഭാഗം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 100 മടങ്ങ് ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജെ.ഡി. പാസ്റ്റർ, മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 29-30, മത്തായി 19:27-29. ആ അത് നമുക്ക്, ഞാൻ മർക്കോസ് എടുത്തേക്കുന്നെ, ചുറ്റും നോക്കിയപ്പം മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിൽ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും? മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പത്രോസ് ലീഹായും അപ്പോസ്തലന്മാരും ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവേ, എന്റെ നിമിത്തം സുവിശേഷ നിമിത്തവും ഞങ്ങൾ സകലവും വിട്ടു നിന്നെ, ഇതാ ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിലും മുമ്പന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരും ആകും എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്കൊരു കാര്യം നമുക്ക് വ്യക്തമായി. ഭൗതികമായ നിലയിലുള്ള അനുഗ്രഹങ്ങളും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മാത്രമല്ല, ഇന്ന് നമ്മൾ ഇന്ന് ഈ താം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന വാഗ്ദത്തങ്ങളെ വളരെ ഏറ്റുപറയുകയും ഭൂമി ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ച് വാതിലിലൊക്കെ ഒട്ടിച്ചു വെച്ച് പണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ അനുഗ്രഹങ്ങളെയൊക്കെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരെയൊക്കെ നമുക്ക് ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം നമ്മുടെ പുതിയ നിയമത്തിലും പ്രത്യക്ഷമായിട്ടും പഴയ നിയമത്തിൽ പ്രത്യക്ഷമല്ലാതെ, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അത്ര ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നേക്കുന്നത് ഈ ഭൗതിക അനുഗ്രഹങ്ങൾ തന്നെയാണ്. എന്നാൽ പഴയ നിയമത്തിലും നമ്മൾ സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഭൗതിക അനുഗ്രഹങ്ങളൊന്നും അല്ല, ആത്മീയ അനുഗ്രഹങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്നാൽ അത് വളരെ അതിനെ സൂക്ഷിച്ച് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്തു വരുന്നവർക്കും ആണ് ഈ കാര്യങ്ങൾ മനസ്സിലായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അത് ഒരു കാലതാമസമോ കാലവിളംബമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള വേറെ എന്തെങ്കിലും നിലയിലുള്ള താമസമോ ഇല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് അത് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. കാരണം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അത് വേറെ ഏതെങ്കിലും ഒരു ഉപാധി അവിടെ കർത്താവ് വെച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പം ആ നിത്യജീവൻ എന്നുള്ള ഒരു കാര്യം വളരെ ഡയറക്റ്റ് ആയിട്ടും വളരെ വ്യക്തമായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. കാരണം കർത്താവ് ലോകത്തിൽ കടന്നു വന്നു, പാപികൾക്ക് വേണ്ടി മരിച്ചു, തന്നെ ജീവൻ നൽകി, അങ്ങനെ ആ കാര്യത്തെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് നമുക്ക് പഴയ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എന്നാൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് തരുന്നത്. എല്ലാം കൂടെ ഒരു ആൾക്കാർക്ക് പറ്റത്തില്ലല്ലോ. ഇതില് ഈ ഭൗതികവും ആത്മീയവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ പറയപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ പഴയ നിയമത്തിൽ നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ അവർക്ക് ബാധകമായിരുന്നു. അബ്രഹാം സമ്പന്നനായിരുന്നു, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളൊക്കെ ഭൗമികമായിട്ട് നോക്കിയാലും പല അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നത് പോലെ തന്നെ അവരും അതിന് എൻറ്റൈറ്റൈൽഡ് ആയിരുന്നു. അവര് ദേ വെയർ ക്വാളിഫൈഡ് ടു റിസീവ് ദാറ്റ്, അവര് അതിന് യോഗ്യരായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. എന്നാൽ അവർക്ക് ഈ ഭൗമികമായിട്ടുള്ള നിലയിലുള്ള യോഗ്യതകളെ ഒന്നും ശ്രേഷ്ഠമായിട്ട് എണ്ണാതെ അതിനേക്കാൾ ഉന്നതമായിട്ട് അവർക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളെ അവർ പ്രയോറിറ്റി കൊടുത്തു, അവരതിന് മുൻഗണന കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ മുൻഗണന എന്തിനു കൊടുക്കണം എന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമുക്കറിയാം, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മോശയെ പറ്റി പറയുമ്പോൾ പ്രതിഫലം നോക്കിയിട്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ക്രിസ്തുവിന്റെ
നിന്ന വലിയ ധനമെന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പം ആ പ്രതിഫലം നോക്കാനും അതിന്റെ 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 പരിണിത ഫലങ്ങൾ എന്താണെന്ന് വിലയിരുത്താനും ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുമുള്ള ഒരു 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 ഡിസേൺമെന്റ്, ഒരു അതിനുള്ള ഒരു വിവേചനാധികാരം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ പറയുക എനിക്ക് ഭൗതികമായിട്ട് ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നൽകപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതലായിട്ട് അത് ഞാൻ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ആയിക്കോട്ടെ, ക്ലെയിം ചെയ്തു, ക്ലെയിം ചെയ്യുന്നതിന് തെറ്റെന്നൊന്നും ആരും പറഞ്ഞില്ല. അപ്പം എന്നാൽ അതാണോ ക്ലെയിം ചെയ്യേണ്ടത് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴും നമ്മളെ അവകാശമാണെന്ന് വിശ്വസിക്കുമ്പോഴും ലാഭമായിരുന്നതിനെ ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് അത് വിലയിരുത്താനുള്ളതും അത് തീരുമാനിക്കാനുള്ള അധികാരം അവകാശം നമ്മുടെ കയ്യിലാണ് ഉള്ളത്. ആരും ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൽ വിശ്വസിക്കാനോ യേശുവിന്റെ ക്രൂശ് മരണം ഈ നിലയിലുള്ള ഭൗമിക അനുഗ്രഹങ്ങൾ എനിക്ക് നേടിത്തരാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നതോ ഒരു മൗഢ്യമായിട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അങ്ങനെ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ. കാരണം ആ കർത്താവിന്റെ കാൽവരി മരണം കൊണ്ട് പരമാവധി നമുക്ക് എന്ത് നേടിത്തരാൻ കഴിയുമോ അത് ഈ സ്വർഗീയ പൗരത്വമോ നമുക്ക് നേടിത്തരാനായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ ഈ ഉത്തരം പറയുമ്പോൾ, ഞാൻ ചില വിശാലമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഉത്തരം പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇതെങ്ങനെയാ 100 മടങ്ങ് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഞാനും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് ഇത് 100 മടങ്ങ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം സംഗതി നമ്മളൊന്നും വലിയതായിട്ടൊന്നും വലിയ ഉപേക്ഷിച്ചിട്ടൊന്നും ഇവിടുന്ന് കർണാടകയിൽ നിന്ന് അത് എഴുതുകൊണ്ട് അങ്ങോട്ട് പോകാനും കഴിയത്തില്ലല്ലോ. എന്നാ തന്നെ ഞാൻ പറയുക, അപ്പം എങ്ങനെയാ 100 മടങ്ങ് സഹോദരന്മാരെയും സഹോദരിമാരെയും ലഭിക്കുന്നത്, അപ്പനെയും അമ്മേനെയും എങ്ങനെ കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവിനെ പ്രതി വിശ്വാസത്തിൽ വന്നിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടേതുപോലെ തന്നെ എന്ന നിലയിൽ. അത് ഞാൻ അക്ഷരാർത്ഥത്തിൽ അതിന്റെ അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. കാരണം ആദ്യ സമയങ്ങളിൽ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഭവനത്തിലും മറ്റു പല അനുകൂല സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല പഠനം കൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് വളരെ അകന്നു നിന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എത്രയോ സഹോദരങ്ങൾ അവരുടെ വീട്ടിൽ നമ്മളെ ചേർക്കാനും അവരുടെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള പോലെ നമ്മളെ കരുതാനും നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് ആ ഭക്ഷണം കഴിക്കാനും അതുപോലെ അവിടെ താമസിക്കാനും അവിടെ അവരുടെ വീട്ടിലെ ഒരു അംഗം എന്നുള്ള പോലെ പരിഗണന ലഭിക്കാനൊക്കെ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ നമുക്ക് വേണ്ടി കരുതുന്ന സഹോദരങ്ങൾ, അമ്മയപ്പന്മാരെ പോലെ അതിനേക്കാളും അധികം കരുതുന്ന സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുക. അവരോട് ആരോടും ഏതെങ്കിലും നില ഇൻഡെപ്റ്റഡ് ആണെന്ന് ഞാൻ പറയുകയല്ല, അതേസമയം തന്നെ അവരെയൊക്കെ ദൈവം ഉപയോഗിക്കുകയും അപ്പം നമ്മുടെ ഭവനത്തിൽ അനുകൂല സാഹചര്യം ഇല്ലാതിരിക്കുമ്പം തന്നെ എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ അത് സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന എത്രയോ പേര് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുക. അത് ഒരിക്കലും മറക്കാനാവുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം അവരുടെ ഒരു ബ്രദറെ പ്രാർത്ഥിച്ചോ, ആത്മീയമായിട്ട് ഇവിടെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് മാത്രമല്ല, പലപ്പോഴും അവരുടെ സാമ്പത്തികവും മറ്റുള്ള നിലയിലൊക്കെയുള്ള നന്മകളൊക്കെ പങ്കിടാനായിട്ട് പല സഹോദരങ്ങളും തയ്യാറായിട്ടുണ്ട്, അതിനിടയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇപ്പൊ ഞാൻ പറയുക, എനിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ ജോസിനുണ്ടെങ്കിൽ എനിക്കും ഉണ്ട് എന്നുള്ള ഇതിൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ ഈ ലോകത്തിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ, നമുക്കൊരു 10 സെന്റ് സ്ഥലമോ 1 ഏക്കറോ 2 ഏക്കർ സ്ഥലമോ വീടോ അതിലെ വസ്തുവകയോ മറ്റ് സാമ്പത്തികമായ നന്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ എന്റേതെന്ന പോലെ എനിക്ക് എടുക്കാനും അത് ചെലവഴിക്കാനും അല്ലെങ്കിൽ അതിന് അതിന്റെ നന്മകൾ പ്രാപിക്കാനും ഒക്കെ ഒരു അളവ് വരെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഈ ലോകത്ത് തന്നെ ആ നിലയിലുള്ള പല സാഹചര്യങ്ങളും കർത്താവ് ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ, ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ചയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പൊ അപ്പനും അമ്മയും ഒക്കെ ഇങ്ങനെയാ കിട്ടുന്നതെങ്കിൽ വസ്തുവകയും ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത്, അല്ലാതെ ഞാൻ ഉപേക്ഷിച്ചേച്ച് വന്നു അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കിട്ടി എന്ന് പറയുന്ന ആൾക്കാരെ വിരളമായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒത്തിരി സാമ്പത്തികമായിട്ടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരുടെ അനുഭവം നമുക്കറിയാം. നമുക്കറിയാമല്ലോ ഇവിടെ ഒരു 100 ഏക്കർ സ്ഥലമോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ അതുപോലെ ബന്ധുമിത്രാദികളോ ഒക്കെ ലഭിക്കുന്നതിനേക്കാൾ, അക്ഷരീയമായിട്ട് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ നിലയിൽ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്കുള്ളത്. ഞാനിപ്പോ തന്നെ ഓർക്കുക, ഇപ്പൊ ഇന്ത്യയിലെ
പ്രധാന പട്ടണങ്ങളിൽ എവിടെ പോയാലും നമുക്ക് പരിചയമുള്ള ചില ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മുടെ സ്വന്തം വീട് പോലെ കീറിച്ചെല്ലാവുന്ന സ്ഥലത്തുണ്ട്. ഇന്ത്യയിലേന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇന്ന് ലോകത്തിൻ്റെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുള്ളവരും സുവിശേഷം മുഖാന്തരം മുന്നോട്ട് വന്നിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള എത്രയോ ഭവനങ്ങൾ എത്രയോ വ്യക്തികൾ ആ ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഈ ലോകപ്രകാരം തന്നെ നമ്മൾ ചെന്നാൽ ആരും നമ്മളെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യമൊന്നും അല്ല പലപ്പോഴും നമുക്കുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. അതുകൊണ്ട് വലിയൊരു ദൈവ കുടുംബത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നടത്തി തന്നതും ദൈവം അത് ദൈവം നമ്മളെ പോറ്റിയതുമായ വിധങ്ങളൊക്കെ ഓർക്കുമ്പം 100 മടങ്ങെന്നൊന്നും അല്ല, അതിനേക്കാൾ കൂടുതൽ പറയേണ്ടതാ. നമുക്കറിയാലോ നമ്മളിപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു തരി അനുഭവിക്കുമോ എന്നുള്ളത് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ അനുഭവിക്കുന്നത് മറ്റു പലരും ആയിരിക്കും. നമ്മൾ പലപ്പോഴും കരുതി വെച്ചിട്ടുള്ള ചില നന്മകളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ കരുതിയിട്ടുള്ളത് മറ്റു പലർക്കും അത് ഉപകാരമായിട്ട് തീരാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ള സത്യമൊക്കെ നമുക്കറിയാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനതൊരു ഏത് നിലയിലായി 100 മടങ്ങ് എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ അതിനോട് ചേർന്ന് നമ്മളൊരു കാര്യം കൂടെ കാണണം. ഈ ഉപദ്രവങ്ങളോടുകൂടെ ക്രിസ്തുവിൽ നമുക്കൊരു അതുണ്ട്. അത് പലപ്പോഴും ഞാൻ ഓർക്കുമ്പം നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലെ ആ ഇത് പെസക കഴിക്കുന്ന സമയത്ത് അത് കൈപ്പിചീരയോടുകൂടെ അത് തിന്നണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം പലപ്പോഴും ഞാൻ ഓർത്തു പോരാ. അതിന്റെ വ്യാഖ്യാനം എന്താണ്, അതിന്റെ ശരിയായിട്ടുള്ള ഇതെന്നുള്ള ഞാൻ അതിലേക്ക് പോകുകയല്ല. എന്നാൽ തന്നെ നമുക്ക് ഇത് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും അത് മാറ്റിയിട്ടുള്ള ഒരു ജീവിതം അല്ല നമുക്കുള്ളത്. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കാനും ഈ ലോകത്തിന്റെ ശ്രേഷ്ഠതയും ഈ ലോകത്തിന്റെ പ്രോസ്പെറിറ്റിയും ഒക്കെ വേണ്ടെന്ന് വെക്കാനും പൗലോസിനെ പോലെ അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലവും ഉപേക്ഷിച്ച് ചവറ നിന്നാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അവകാശം നമ്മൾ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു നമുക്ക്. അത് നിർബന്ധിച്ച് കർത്താവ് ഒരിക്കലും അത് ചെയ്യുന്ന കർത്താവല്ല. എന്നാൽ ആ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ നിശ്ചയമായിട്ടും അവരും അധികമായ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാ തിരഞ്ഞെടുക്കാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.